നമുക്ക് കയറി വരികയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ചെറിയ ചെറിയ പൊറോട്ടകൾ, നല്ല ചൂട് പൊറോട്ട, ഇപ്പം ചുട്ടെടുത്ത പൊറോട്ട, നല്ല ചൂട് ബീഫിൻ്റെ കറി. നമസ്കാരം. നമുക്ക് ഇന്ന് തിരുവനന്തപുരത്ത് നല്ല ഒന്നാം തരം ഒരു ഹെൽത്തി ജ്യൂസ് ഒക്കെ കുടിച്ചു തുടങ്ങാം അല്ലേ വിഷ്ണു? അതെ. അപ്പോൾ ഇവിടെ ചിത്ര ജ്യൂസ് പാർലറാണ്. ചിത്ര ഹെർബൽ ജ്യൂസുകളാണ് ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. ഒരു പ്രായമുള്ള ചേട്ടനാണ്, പുള്ളിക്കാരനാണ്, രാവിലെ 5:30 ആകുമ്പോഴത്തേന് ജ്യൂസ് റെഡി ആവുമെന്നാണ് പറഞ്ഞത്. ബാ നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് തേക്കുംമൂട് ജംഗ്ഷൻ, അല്ല തേക്കുംമൂട് ലോ കോളേജ് ജംഗ്ഷൻ, അവിടെയാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഹെൽത്തി ജ്യൂസ് എന്താണ് ചേട്ടാ ഉള്ളത്? എനിക്ക് ഇങ്ങോട്ട് വരാമോ? ആ ഹെൽത്തി ജ്യൂസ് എന്താ ഉള്ളത്? എല്ലാം ഹെൽത്തി ആണ്, ലൈം ഉൾപ്പെടെ എല്ലാം ഹെൽത്തി ആണ്. കുറെ വെറൈറ്റി, 300 ജ്യൂസുകളുണ്ട്. 300 വെറൈറ്റി ജ്യൂസ് അതിൽ നിർത്തിയിരിക്കുകയാണ്. ചേട്ടൻ പറയുന്ന 300 കൂടുതൽ വെറൈറ്റി ജ്യൂസുകൾ ചേട്ടൻ ഉണ്ടാക്കി. 300 വെറൈറ്റി ജ്യൂസുകൾ ഉണ്ട് ഇവിടെ, അതിൽ കൂടുതൽ ഉണ്ടാക്കാമെന്നാണ് ചേട്ടൻ പറയുന്നത് അല്ലേ? എത്ര വേണേലും ഉണ്ടാക്കാം, പക്ഷെ 300 വെറൈറ്റിയിൽ ചേട്ടൻ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ കറ്റാർവാഴ വെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഏതായാലും കറ്റാർവാഴ ജ്യൂസ്, അത് വെച്ചുള്ള ഏത് ജ്യൂസാ ഉള്ളത്? കറ്റാർവാഴയും കിവിയും മാത്രവും തേനും കൂടെ. തേനും കൂടെ. അപ്പൊ എനിക്കത് അപ്പോ മിക്സ്ഡ് വെജിറ്റബിൾ നമ്മുടെ വിഷ്ണുവിനും എനിക്ക് കറ്റാർവാഴ ആ സ്പെഷ്യൽ ജ്യൂസും. കറ്റാർവാഴ, കറ്റാർവാഴയുടെ ആ ജെല്ലി തന്നെ ആയിട്ട് ഒരു സ്വല്പം പോലും പച്ച ഇല്ലാതെ ചേട്ടൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതടിക്കും അല്ലേ? കിവി മാതളം കൂടെ. അങ്ങനെ കിവി, കറ്റാർവാഴ, മാതളം, തേനെ, അതുകൂടാതെ കുറേയേറെ കാര്യങ്ങൾ, കുരുമുളകുണ്ട്, ഇന്ദുപ്പുണ്ട്, ജീരകപ്പൊടിയുണ്ട്, ഇതെല്ലാം ഒക്കെ ചേർത്ത് കുറേയേറെ ഐറ്റംസ് ഉണ്ട്. അതെല്ലാം ചേർത്ത് നാരങ്ങായും പിഴിഞ്ഞ് നമുക്ക് തരുന്ന ഒരൈറ്റമാണ്. ഒരു സ്പെഷ്യൽ ഹെൽത്തി ജ്യൂസാണിത്. അപ്പോൾ കുടിച്ചു നോക്കാം. വിഷ്ണു വെജിറ്റബിൾ ജ്യൂസ് കഴിക്കുന്നു, അതിനകത്ത് എത്ര വെജിറ്റബിൾ? കുറേ 26 വെജിറ്റബിൾ അല്ലേ? 26 വെജിറ്റബിൾസ് ചേർന്ന ഒരു ജ്യൂസാണ്. ഹെൽത്തി ആണ്, ഒരു ഹെൽത്തി തുടക്കം, അത്രേ ഉള്ളൂ. അതിന്റെ രുചി എങ്ങനെയുണ്ട് പച്ചക്കറികൾ? ആണല്ലേ, നല്ലായിട്ട് എരിവുണ്ട്. ഇതിന് എരിവല്ല, നമുക്ക് ആ കുരുമുളകിന്റെ ടേസ്റ്റ് ആണ് ആദ്യം നാവിൽ കിട്ടുക. അത് കഴിഞ്ഞിട്ട് തേനിന്റെയും നാരങ്ങയുടെയും ടേസ്റ്റ് കിട്ടും. പിന്നെ കറ്റാർവാഴയുടെ ആ ഒരു ഒരു തളതെളുപ്പില്ലേ, ആ ഒരു ഒരു പ്രത്യേക ഒരു ഇതാണ്, ഫീലാണ്, അതും കിട്ടും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഹെൽത്തി ഫുഡാണ്, ഹെൽത്തി ജ്യൂസാണ്. ഇപ്പം രുചി നോക്കിയല്ല കഴിക്കേണ്ടത്, രുചിയുണ്ട്, നല്ല രുചിയാണ്, പക്ഷേ ഹെൽത്ത് നോക്കി കഴിക്കുക, അതാണ്. ഹെർബലാണ്, കൊള്ളാം. എന്തോ ഒരു ടേസ്റ്റ് എൻ്റെ നാവിൽ വരുന്നത് എനിക്ക് പറയാനായിട്ട് പറ്റുന്നുമില്ല. ഏതായാലും സംഭവം കൊള്ളാം. നമ്മൾ ഇവിടുന്ന് നിങ്ങളുടെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. എന്താ അത്? അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇത് കണ്ടോ, ഇത് ഗോതമ്പാണ്. ഗോതമ്പിൻ്റെ
എന്താ പറയുന്നേ കിൽത്ത് വന്ന ആ സ്റ്റേജിലാണ് ഇപ്പോ ഗോതമ്പിന്റെ ഇല കൊണ്ടുള്ള ഒരു ജ്യൂസ് ഉണ്ട് വിഷ്ണുവിന് അത് കഴിക്കണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ വിഷ്ണു പറഞ്ഞു വെജിറ്റബിൾ ജ്യൂസ് അടിപൊളിയാന്ന് പറഞ്ഞു അപ്പോൾ അത് എനിക്കും കഴിച്ചു നോക്കണം അപ്പം ഞാൻ വെജിറ്റബിൾ ജ്യൂസും കഴിക്കും വിഷ്ണു ഇതുകൂടെ കഴിക്കാം ഇത് വെജിറ്റബിൾ ജ്യൂസ് പക്ഷേ ഇതെന്ന് പറയുന്നത് ഗോതമ്പ് ഇലയും കൊണ്ടും അതേപോലെ തന്നെ കറ്റാർ വാഴ അങ്ങനെ കരിക്ക കരിക്കും വെള്ളം പിന്നെന്താ പിന്നെ ആ മുരിങ്ങയില അതൊക്കെ ചേർത്തുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ജ്യൂസാണ് കുടിച്ചു നോക്കാം അല്ലേ കയ്പാണോ മുരിങ്ങയില കണ്ടപ്പോ ഞാൻ കയ്പുണ്ടായിരിക്കുന്നത് അടിപൊളി ആ ഞാൻ നമുക്ക് ഇത് മതി ഇനി ഒത്തിരി കുടിക്കുന്നു അതിനകത്തുണ്ടോ ആണല്ലേ ഇതും നല്ലതാണ് കേട്ടോ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഇതിനൊരു പ്രത്യേക ആ ഇപ്പം വിഷ്ണു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു എരിവ് ചെറിയൊരു പുളി നന്നായി ആ ഇന്ദുപ്പിൻ്റെ ആ ഉപ്പിൻ്റെ ആ രുചി ഒരു പ്രത്യേക രുചിയാണ് എന്താ ഈ മോരും മോരും വള സംഭാരം കുടിക്കുന്നതിൻ്റെ വളരെ ചേർന്നൊരു രുചിയാണ് ആഹാ അടിപൊളി ചേട്ടാ മറ്റേതിൻ്റെ ഒരു സ്വല്പം എനിക്ക് തരുമോ ജസ്റ്റ് ഒരു സ്വല്പം രുചി നോക്കാനായിട്ട് നമ്മുടെ കരിക്കും അതേപോലെ തന്നെ ഗോതമ്പിൻ്റെ ഇല ഒക്കെ ചേർത്ത് ഇത് കൊള്ളാം ആ ഗോതമ്പിൻ്റെ ഇലയുടെ ആ പച്ച ഫീല് പച്ച ചൊവ്വയുടെ ആ ഫീലുണ്ടല്ലോ അത് നാവിൽ കിട്ടും അത് കൂടാതെ കരിക്കിൻ്റെ രുചിയും ആ തേനൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തേനിൻ്റെ രുചിയൊക്കെ ആയിട്ട് വരും ഹെൽത്ത് അല്ലേ ചേട്ടൻ പറഞ്ഞത് എന്നാ അറിയോ 100% ഗ്യാരണ്ടിയാണ് ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും സാധാരണ ഫ്രൂട്ട് ജ്യൂസിൽ ഷോപ്പിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ജ്യൂസ് കടയിൽ പോകുമ്പോഴത്തേനും നമുക്ക് ഈ ഈച്ചയൊക്കെ പറന്ന് നടക്കുന്നതാണ് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഞാൻ കണ്ടില്ല പൊതുവെ ഓരോ ജ്യൂസ് അടി കഴിയുമ്പോഴും ചേട്ടൻ അത് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് നിൽക്കുകയാണ് അതായാലും നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് നീങ്ങാം അല്ലേ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് പക്ഷെ ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് പറഞ്ഞു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ചിത്ര എന്നാണ് ചിത്രയല്ല ചിത്തിര ജ്യൂസ് പാർലറാണ് ചിത്തിര ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കരമന കരമന ഗുഡ് മോർണിംഗ് റെസ്റ്റോറൻറ്റിൽ നല്ല ഒന്നാന്തരം ബീഫ് ബീഫിൻ്റെ പ്രിപ്പറേഷനാണ് നടക്കുന്നത് ഞാനല്ല പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് റെഡി ആക്കാനായിട്ട് ഇക്കയുടെ കൂടെ കൂടിയാണ് ഹക്കീമിക്ക ഹക്കീമിക്കയാണ് പണ്ടൊക്കെ നേരത്തെ 5 മണിയാകുമ്പം തന്നെ 5 മണിയാകുമ്പോൾ അല്ലേ 5 മണിക്ക് ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പോൾ എന്നാ ഇക്ക തന്നെ ചെയ്തു അതാണ് നല്ലത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 9 മണിയാകുമ്പം നല്ല അടിപൊളി പൊറോട്ടയും പൊറോട്ടയുടെ ഇപ്പുറത്ത് റെഡിയായി വരുന്ന അതിന് വേണ്ടി കുഴച്ച് വെക്കുന്നേ ഉള്ളൂ നല്ല അടിപൊളി പൊറോട്ടയും ബീഫും കഴിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരണം കരമനയിൽ ഗുഡ് മോർണിംഗിൽ അതെ ബീഫ് റെഡിയായി വരുന്നു അതൊക്കെ കണ്ടിട്ട് കഴിക്കാനായിട്ടിരിക്കാം ബാ ആദ്യം മസാലയുണ്ടല്ലോ വലിയൊരു ചീനിച്ചട്ടിയിൽ അത് റെഡിയാക്കി വെക്കും അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ബീഫ് വേവിച്ച് ആ വെന്ത ബീഫിനെ ഇതിനകത്തോട്ട് കൂട്ടി മിക്സ് ചെയ്യാണ് നല്ല ചുവ ചുവ ചുവന്ന ആ മസാലയിൽ നന്നായിട്ട് ആ വേവിച്ചെടുത്ത ബീഫിനെ അങ്ങോട്ട് മിക്സ് ചെയ്ത് അതൊന്നുകൂടെ ഒന്ന് റെഡിയാക്കി എടുക്കും വിറകടുപ്പാണ് വിറകടുപ്പിലാണ് പ്രിപ്പറേഷൻ എല്ലാം തന്നെ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വിറകടുപ്പിൽ പ്രിപ്പയർ ചെയ്ത ബീഫും പൊറോട്ടയും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു പോവാം ബീഫ് റെഡി ആയിട്ടുണ്ട് ഗ്രേവി റെഡിയായി വരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം പൊറോട്ട അടിച്ചിടാൻ തുടങ്ങി വിജയണ്ണനാണ് പൊറോട്ടയുടെ കാര്യങ്ങൾ നോക്കുന്നത് വിജയണ്ണൻ തേ ചെറിയ ചെറിയ പൊറോട്ടകളാണ് ഒത്തിരി വലുപ്പമുള്ള പൊറോട്ടയല്ല ചെറിയ ചെറിയ പൊറോട്ടകൾ നല്ല ചൂട് കല്ലിൽ ചുട്ടെടുത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു റെഡിയായി വരുന്നു ചൂട് പൊറോട്ട ചുട്ടെടുത്തതിന് ശേഷമുണ്ടല്ലോ ആ ചൂടോടുകൂടി തന്നെ കൈകൊണ്ട് അടിച്ച് അതിന് അതിൻ്റെ ആവി വെക്കുന്നത് പഫിയാക്കും പഫിയായി കഴിയുമ്പോൾ തന്നെ ആൾക്കാർ വരുന്നതനുസരിച്ച് അവർക്ക് വിളമ്പി കൊടുക്കും ഇപ്പം പൊറോട്ട നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇടിയപ്പം ഉണ്ട് പക്ഷേ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പൊറോട്ടയാണ് അല്ലേ പൊറോട്ടയും ബീഫുമാണ് ഇവിടുത്തെ സ്പെഷ്യൽ
ഇഷ്ടപ്പെടണം നല്ല തിരക്കാണ് കേട്ടോ ചേട്ടാ ഒരു വീഡിയോ എടുക്കണം കുഴപ്പമില്ലല്ലേ ഫോണിലായതുകൊണ്ട് അന്നേരം പറയാൻ നല്ല തിരക്കാണ് ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ് നമുക്ക് കയറി വരികയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ചെറിയ ചെറിയ പൊറോട്ടകൾ നല്ല ചൂട് പൊറോട്ട ഇപ്പം ചുട്ടെടുത്ത പൊറോട്ടയും നല്ല ചൂട് ബീഫിൻ്റെ കറി ബീഫ് എനിക്ക് അലർജി ആയതുകൊണ്ട് ഞാൻ ഗ്രേവി മാത്രമാണ് എടുത്തത് ഒരു കുഴപ്പം വരത്തില്ലെന്ന് ചേട്ടൻ പറഞ്ഞു ധൈര്യമായിട്ട് കഴിച്ചോളാൻ പറഞ്ഞു ബീഫും കഴിച്ചോളാനാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും ഞാൻ ഇച്ചിരി ഗ്രേവി എടുത്തു വിഷ്ണു ആ വിഷ്ണുവിൻ്റെ കഷ്ണമുണ്ട് അതാ ഇച്ചിരി താമസിക്കുന്നത് വേണ്ടേ വിഷ്ണുവിൻ്റെ ബീഫും കാര്യങ്ങളും ബീഫും പൊറോട്ടയും റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് അങ്ങോട്ട് കഴിച്ചു തുടങ്ങാം ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ് പക്ഷേ നല്ല തിരക്കാണ് ഇവിടെയൊക്കെ രാവിലെ തന്നെ ആൾക്കാർ വന്ന് ഇടിയപ്പം ഉണ്ട് കഴിച്ചിട്ട് പോകുന്ന പറഞ്ഞപ്പോഴത്തേന് പുള്ളി പറഞ്ഞതെന്നറിയോ ഇടിയപ്പം വേണ്ട ഒരു അരമുക്കാൽ മണിക്കൂറോട് വെയിറ്റ് ചെയ്താലും ഏതായാലും ഇവിടെ വന്നല്ലേ പൊറോട്ടയും ബീഫും കഴിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് വെയിറ്റിങ്ങിലായിരുന്നു ഇപ്പം ഞങ്ങളോട് അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് അദ്ദേഹം അപ്പോൾ പൊറോട്ട നല്ല ചൂട് പൊറോട്ട അത് പതുക്കെ ഒന്ന് മുറിച്ചെടുത്ത് ആ ചാറിനകത്ത് ഞാൻ ചാറാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞു ഗ്രേവി മാത്രമേ കഴിക്കുന്നുള്ളൂ ഇതാ ഇതുപോലെ ശരിക്കും ഇത് ഉണ്ടാക്കുന്ന കണ്ടു കഴിഞ്ഞാണല്ലോ ഗ്രേവി അല്ല കഷ്ണം എല്ലാം കഴിക്കാനായിട്ട് നമുക്ക് തോന്നിപ്പോകും ആ ആദ്യം ആ ഗ്രേവിയൊക്കെ വേണ്ടിയിട്ടുള്ള മസാല നന്നായിട്ടൊന്ന് റെഡിയാക്കി വെക്കും അത് കഴിഞ്ഞിട്ടാണ് ബീഫ് വേവിച്ചത് അതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറേ നേരം അടുപ്പത്തിരുന്ന് തിളച്ചതിന് ശേഷമാണ് നമുക്ക് കിട്ടുക ആ അതൊരു പ്രത്യേക രീതിയാണ് ആ അടുപ്പത്തിരുന്ന് കൊത്ത 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 എന്ന് പറഞ്ഞ് തിളയ്ക്കുന്ന ആ ഭാവമൊക്കെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു രക്ഷയില്ല വിഷ്ണു സൂപ്പർ ആ സൂപ്പറാണ് അടിപൊളി രുചിയാണ് നല്ല എരിവുണ്ട് അതെ ബീഫിൻ്റെ കാര്യമാണ് പുള്ളി പറഞ്ഞ കേട്ടോ പഞ്ഞു പോലെ പൊറോട്ട നല്ല ചൂടോടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏതുള്ളതുള്ളതായിട്ടുള്ള പൊറോട്ട ബീഫാണ് ഇവിടുത്തെ സ്പെഷ്യൽ ബീഫേ ഉള്ളൂ അതെ കറിയുടെ ഗ്രേവിയുടെ കാര്യം പറയുമ്പോളല്ലോ നല്ല എരിവാണ് നല്ല അടിപൊളി എരിവാണ് അതിൻ്റെ കൂടെ ചൂട് ചായ അതും ഇവിടെ മസാല ടീ ഉണ്ട് മസാല ബ്ലാക്ക് ടീ അതൊരു സ്പെഷ്യൽ ഫീലാണ് ഞാൻ ഓൾറെഡി ഒരു മസാല ടീ കുടിച്ചിരുന്നു ഇനി ഒരെണ്ണം കൂടെ പറഞ്ഞ് ഇതിൻ്റെ കൂടെ കഴിയാം ഞാൻ പറഞ്ഞല്ലോ നല്ല എരിവാണ് ആ പടെ പൊറോട്ടയും ബീഫും മാത്രമേ ഉള്ളൂ ഇവിടെ ഇടിയപ്പം ഉണ്ട് ഇടിയപ്പം വേണ്ടവർക്ക് പക്ഷേ ആർക്ക് ഇടിയപ്പത്തിനേക്കാളും താല്പര്യം പൊറോട്ടയോടാണ് എല്ലാവരും പൊറോട്ടയാണ് കഴിക്കുന്നത് നല്ല തിരക്കുമാണ് ഇത് കഴിക്കാൻ വേണ്ടി ആൾക്കാർ ഇവിടെ ക്യൂ ആണ് ഇവരൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നതാണെന്ന് പറഞ്ഞു അല്ലേ ആ ഇവർക്ക് സ്ഥിരം ഇവിടെ വന്ന് കഴിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഇവിടെ നിന്ന് കഴിക്കുമ്പം അകത്ത് പൊറോട്ടയ്ക്ക് വേണ്ടി നമ്മുടെ തട്ട് റെഡിയാക്കുന്ന സൗണ്ടാണ് എന്ന് പറഞ്ഞ് കേൾക്കുന്നത് ഇക്ക എനിക്ക് ഞങ്ങൾക്ക് രണ്ട് മസാല ടീ തരുമോ മസാല മസാല ചായ രണ്ടെണ്ണം നാല് പൊറോട്ടയാണ് തരുന്നത് അല്ലേ നാല് ഏ ആ നാല് പൊറോട്ട തരുന്നത് നിങ്ങൾക്ക് നാലെണ്ണം വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പറയണം രണ്ടെണ്ണം മതിയെന്ന് പറയണം കേട്ടോ താങ്ക് യു ചേട്ടാ അപ്പോൾ മിൻറ്റ് ചായ മിൻറ്റ് ചായയിൽ ലെമൺ ലൈം മിൻറ്റ് ലൈം ടീ ആണ് അത് റെഡി ആയിട്ടുണ്ട് അത് അങ്ങോട്ട് കഴിക്കാം കുടിക്കാം ആ നല്ല എരിവുള്ള ബീഫിൻ്റെ ചാറും അതിൻ്റെ കൂടെ നല്ല ചൂടുള്ള മിൻറ്റ് ടീ സൂപ്പർ വിഷ്ണു വിയർത്ത് പോയി എരിവ് കാരണം അപ്പം നല്ല ഒന്നാന്തരം ചെറിയ ചെറിയ പൊറോട്ടയും ബീഫും നല്ല എരിവുള്ള ബീഫും ഒക്കെ ആയിട്ട് നല്ല ഹെൽത്തി ജ്യൂസും ഒക്കെ ആയിട്ട് ആ അപ്പം നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും പൊറോട്ട ഹെൽത്തി അല്ലല്ലോ ജ്യൂസ് ഹെൽത്തി കുടിച്ചു പൊറോട്ട ഹെൽത്തി കഴിച്ചില്ലല്ലോ എന്ന് പറയും പൊറോട്ട വല്ലപ്പോഴും അല്ലേ കഴിക്കുന്നത് ഞാൻ സ്ഥിരമായിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കുന്നില്ല വല്ലപ്പോഴും കഴിക്കുന്നത് കുഴപ്പമില്ലാന്ന് വിചാരിക്കാം അല്ലേ അപ്പോൾ നമുക്ക് ഇതൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോ ഉടനെ വരുന്നതാണ് അല്ലേ വിഷ്ണു കാണണം മറക്കരുത് കൂടെ ഉണ്ടാവും തൽക്കാലത്തേക്കിന് ബൈ ബൈ.